എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ 12-ാമത്തെ ഡ്രസ്സിൻ്റെ 2-ാമത്തെ ക്ലാസ്സാണിന്ന്. അപ്പോൾ 2-ാമത്തെ ക്ലാസ്, ഇന്ന് 13-ാമത്തെ ഡ്രസ്സിൻ്റെ 2-ാമത്തെ ക്ലാസ്സാണ് നമ്മുടെ എ കട്ട് പാൻറ്. അപ്പോൾ നമുക്ക് വണ്ണം സീറ്റ് വണ്ണമാണ് എടുക്കേണ്ടത്. അതായത് 34 ലൂസും ചേർത്ത് ഞാൻ 34 എടുക്കുന്നുണ്ട്. 34 എടുത്ത് 4 മടക്കാം. 34 നമ്മുടെ സീറ്റ്, 30 തന്നിട്ടുള്ളത്, 4 ലൂസും ചേർത്ത് 34 എടുത്ത് 4 മടക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഭാഗം അത്ര വെട്ടിയെടുക്കാം. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മുടെ തുണി എത്രയാണോ അതിൽ നിന്ന് 34 എടുക്കാം. ഇപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഓപ്പൺ നമ്മുടെ ഇടത് ഭാഗത്താക്കി വയ്ക്കണം. ഓപ്പൺ വലത് ഭാഗത്ത്, ഇടത് ഭാഗത്താക്കിയാൽ പീസായി പോവും. ഇനി മുകളിൽ വേസ്റ്റിൻ്റെ 4 ഭാഗം പ്ലസ് 1 ഇഞ്ച്, അതായത് 22 4 ഭാഗമായ 5.5 എടുത്ത് 1 ചേർത്ത് 6.5 എടുത്ത് കൊടുക്കാം. താഴെ നമ്മൾ നേരത്തെ എടുത്തതുപോലെ 8 ഇഞ്ച് എടുത്ത് കൊടുക്കാം. കഴിഞ്ഞ ബുക്കിൽ വരച്ചപ്പോൾ എടുത്തതുപോലെ 8 ഇഞ്ച് എടുത്ത് കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് സീറ്റിൻ്റെ 4 ഭാഗം പ്ലസ് 1 ഇഞ്ച്, അതുപോലെ 7.5 പ്ലസ് 1 8.5 ഉണ്ട്. അവിടെ ഒരു വര വരച്ച് കൊടുക്കാം. മുകളിൽ ആ ഷേപ്പ് വരച്ചെടുത്ത് ഇന്ന് നമുക്ക് ഷേപ്പ് വരച്ച് കൊടുക്കാം. മുകളിൽ വേസ്റ്റ് അടയാളപ്പെടുത്തിയ ഭാഗത്തുനിന്ന് സീറ്റ് വരച്ച് കൊടുക്കാം. അടുത്ത് നമ്മുടെ ലെന്ത് നമുക്ക് കാൽവണ്ണം 5 ഇഞ്ചാണ്. അത് നമ്മുടെ കാൽവണ്ണം എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതാണ് നമ്മൾ ഇടേണ്ടത്. 4 5 5. അപ്പോൾ ആ കാൽവണ്ണം എടുത്തെടുത്തുനിന്ന് ഞാൻ ലെന്ത് എടുക്കാൻ മറന്നുപോയി. 26 നമ്മുടെ ലെന്ത്, ബാക്കി വെട്ടിക്കളയണം. 22 ലെന്ത്, 4 ഇഞ്ച് ലൂസും ചേർത്ത് 26 എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ആദ്യം കട്ട് ചെയ്ത് മാറ്റാൻ മറന്നുപോയി. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി താഴെ കാലിൻ്റെ ഭാഗം 5 ഇഞ്ച് എടുത്ത് കൊടുക്കാം. 5 ഇഞ്ച് എടുത്ത് കൊടുക്കാം. 5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഷേപ്പ് വരയ്ക്കുക, ഇത് ചരിച്ച് വരച്ച് കൊടുക്കാം. സീറ്റ് അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്നും ഈ അറ്റം വരെയും ചരിച്ച് വച്ച് വരച്ച് കൊടുക്കാം. വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുക്കാം. വലത് ഭാഗത്താണ് ഓപ്പൺ വരുന്നത്. ആ ഭാഗമാണ് നമ്മൾ വലതുവശത്തോട്ട് വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ പാൻറ്റ് പീസായി പോവും. ഈ ഷേപ്പിൻ്റെ ഭാഗവും കട്ട് ചെയ്യാം. എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാനും തയ്ക്കാനും എല്ലാം എളുപ്പമാണ്. ഇനി യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ തുണിയിൽ വെട്ടി തയ്ക്കാമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്കിത് തുണിയിൽ വെട്ടി തയ്ക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കണം. താഴ്ഭാഗം ഇതുപോലെ മടക്കണം, മുകൾ ഭാഗത്ത് ചരടിടാൻ വേണ്ടിയിട്ട് മടക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.